ഗൈസ്, അപ്പോ ഇന്ന് വന്നിരിക്കുന്നത് എന്തായിട്ടാ? ഫ്രണ്ടിന്റെ ബ്രൈഡ് ടു ബി ആണ്. ബലൂണൊക്കെ വീർപ്പിച്ച് കണ്ടില്ലേ, ബലൂണൊക്കെ വീർപ്പിച്ച് കണ്ണട യോയോ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കല്യാണ പെണ്ണിനെ ഞങ്ങൾ അടിയിൽ ഇരുത്തിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുള്ളത്. അത്ര വലുതായിട്ടൊന്നുമില്ല, നൈസായിട്ട് ഞങ്ങളാകെ 4 പേരെ വന്നിട്ടുള്ളൂ. അത് വെച്ചിട്ടാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവളെന്നെ ഇപ്പൊ കയറ്റാൻ പോവാണ്, മീൻസ് വീടിന്റെ മേലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവളിപ്പോ കേറി വരും, നമുക്ക് നോക്കി നോക്കാം. റിയാക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കണോ? റിയാക്ഷൻ പ്രതീക്ഷിക്കണോ? പ്രതീക്ഷിക്കും. നമ്മുടെ തട്ടിക്കൂട്ട് പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്, കണ്ടില്ലേ. ഇപ്പൊ ഞങ്ങളുടെ പ്ലാന് അനിയോ പറയ്. ഞാൻ അവളെ എന്റെ റൂമിലേക്ക് ഫസ്റ്റ് കൊണ്ടുവന്നിട്ട് അവരാണ് കേക്ക് എടുക്കും, അതാണ് പ്ലാൻ അല്ലേ? പോവാം. നമ്മുടെ ബ്രൈഡ് എന്റെ അമ്മച്ചി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അമ്മച്ചി കല്യാണ പെണ്ണ്, കല്യാണ പെണ്ണോട് എന്തായാലും അമ്മച്ചിക്ക് പറയണ്ട. ആ നിങ്ങള് കമ്പനി ആയി ബടി കല്ല്. വാ, നമുക്ക് റൂം കാണാം അല്ലേ. അമ്മ അപ്പൊ ഇരിക്കണ നോക്കിയ. ഏയ്, ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ ഇട്ടത് അപ്പ അമ്മയും കോസ്റ്റ്യൂമിൽ ഇറക്കിയിട്ടുണ്ട്. ബ്ലാക്ക് ബ്ലാക്ക് ഞങ്ങളുടെ കോസ്റ്റ്യൂമേ അതാണ്. ഒന്നും പ്രതീക്ഷിക്കണ്ട, നീ വല്ല കുഞ്ഞായിട്ട് എന്തെങ്കിലും പ്രതീക്ഷിച്ചാ മതി. ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല, ഇവര് തരുവെന്ന് പോലെ അറിയണ്ടായിരുന്നില്ല. നോക്ക്, ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. ഞാൻ ബ്ലാക്കും കല്യാണ പെണ്ണ് വൈറ്റും. ഞാൻ ഇപ്പൊ എല്ലാം സെറ്റാക്കിട്ട് പോണുണ്ട്. നമ്മള് നെഹലനായിട്ട് പോവാണ്. നിക്ക് നിക്ക്, ഞാൻ ഫസ്റ്റ് ഫ്രണ്ടില് പോവാം. അപ്പോഴാണ് എനിക്ക് റിയാക്ഷൻ കിട്ടുള്ളൂ. അത്ര വലിയ റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഞങ്ങളുടെ പ്ലാനിങ് ബമ്പ് ഉഷാറായ കാരണേ ലാസ്റ്റ് മിനിറ്റില് ഞങ്ങൾക്ക് മറ്റേ സാധനമല്ലേ, മറ്റേ എന്തേ സാധനം ഇങ്ങനെ പാർട്ടി അത് വാങ്ങിക്കാൻ വേണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഞാൻ കാർഡ് എടുക്കാൻ പറഞ്ഞു. പാവൻകുട്ടിക്കാണെങ്കിൽ വേഗം പോവും വേണം. ഇവൾക്കാണെങ്കിൽ മീറ്റിംഗ് ഉണ്ട്, പാരന്റ്സ് മീറ്റിംഗ്. ലെഫ്റ്റ് മോളില് ആ ഹാപ്പി ബർത്ത്ഡേ. ഇവിടെ ഒരു സ്നോ സ്പ്രേ ഒക്കെ ഉണ്ട്, ഹാൻഡ് ഉണ്ട്. കിട്ടിപ്പോയി, നോക്കല്ലേ ഏട്ടാ. ഹാ, ഞങ്ങള് പോവാണ്. ഇനി ഞങ്ങള് കേറുമ്പോ പറയുമ്പോ വന്നാ മതി. അമ്മണ്ട് കേറി നിന്നാ, മേലക്ക് വന്നോ. ആ അമ്മ മേലക്ക് വന്നോ. നീ നോക്കണ്ട, കണ്ണൂത്തിക്കോ, കണ്ണൂത്തിക്കോ. ആ ബലൂണ് ഇവര് മറ്റേ ഒട്ടിക്കുണ്ട്, ബ്രെഡ് ടു ബി എന്നുള്ളത്. അമ്മ സഹായിക്കുന്നുണ്ട്. കേക്കും മറ്റേ കൊക്കക്കോളയും, പിന്നെ ബലൂണ്. ഒന്ന് എത്ര ബലൂണ് വിളിപ്പിച്ചിട്ട് നീ? നൊണച്ചി എല്ലാം സെറ്റാണ്. ഞാൻ അവളെ കേറ്റുണ്ടല്ലോ. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമ്മക്കിന്ന് പോവണ്ടേ? യോ, എന്റെ ഒരു കൈ എവിടെ? എടേ, രണ്ടൂന്ന് കയ്യായിട്ട് വന്നേണ്. മണം വീഡിയോയിൽ കിട്ടില്ലടി. ആ വന്നു 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 വന്നോ. പ്രൊഫഷണൽ ക്യാമറാമാൻ ജിൽജോണി. ദേവേ, മുഖം കാണാനല്ലോ. കണ്ണട ചോർത്തോ, കണ്ണട ചോർത്തോ. അപ്പൊ ഞങ്ങളുടെ ഫോട്ടോ സെക്ഷൻ ഒക്കെ കഴിഞ്ഞു. കൂരിന്ന് കേക്കുന്നുണ്ട്. ആരാ ബ്രൈഡ്? ആരാ ബ്രൈഡ്? എക്സ്ക്യൂസ് മീ മാഡം, ബ്രൈഡ് ഇവിടെ പാവാതിങ്ങനെ ഇരിക്കുക. ഏറ്റവും കൂടുതൽ കേക്ക് തിരണ്ടതാഞ്ഞു. എന്താ അഞ്ഞത്?
ഒരു പീസ്. ഇപ്പൊ എത്രാമത്തെ പീസ് പോണേ? ഇവിടെ പിന്നെ എന്തും പോവില്ലേ വയസ്സിന? ഇവിടെ എന്തും പോവില്ലേ? നമ്മ ഇങ്ങോട്ട് ഓടണേ. നമ്മളെല്ലാരും കൂടിട്ട് ഒരു കുഞ്ഞു ഗിഫ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങിക്കാനാണ് ഇപ്പൊ പോണത്. സൂര്യാണ് ഗിഫ്റ്റ് ഒക്കെ സെറ്റ് ആക്കി ഉണ്ടായിരുന്നത് കേട്ടാ. ഷംനയാണ് നമുക്കിത് ചെയ്തത്. നല്ല ലുക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ നല്ല അഫോർഡബിൾ ആയിരുന്നു പ്രൈസ് ഞങ്ങക്ക്. പിന്നെ അവളുടെ ഐഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോട്ടോയില്. നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവള് വർക്ക്. ഞാൻ അഹലയുടെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ്. സാരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് സാരി എടുത്തിട്ടുള്ളത്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പണി പാടും, ഒറ്റയ്ക്കാണെങ്കിൽ വെട്ടൂട്ടാ. ഞാൻ ഒരു കുട്ടിയോടും കൂടി പണ്ടുണ്ട് ശ്രീഷ്മ എന്ന് പറഞ്ഞിട്ട്, അവളോടും പറഞ്ഞിട്ടുണ്ട് സാരി എടുക്കാൻ. മീൻസ് അവളാണ് എന്നോട് പറഞ്ഞ സാരി എടുക്കാൻ. അപ്പം ഞങ്ങൾ എന്നോട് പ്ലാൻ ചെയ്തിട്ടാണ് സാരി എടുക്കണേ. നോക്കി നോക്കാം. അപ്പം പോവാ, പോയിട്ട് വരാം. ടാറ്റാ. ചില്ല കൈസ് ഇവള് ചതിച്ചില്ല. ഇവളിതുപോലെ സാരി എടുത്ത് വന്നു. അതിനൊന്നും കമ്മനം മാല വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നു. എന്താണ് അതിനൊക്കെ നേരത്തെ ചെയ്ത് വരണ്ടേ? അനിയോ ഇങ്ങോട്ട് നോക്ക. അനിയോ അയ്യ എന്താണ് പോവല്ലേ? ഇതാണ് ബസ് കയറാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ബ്ലസ്സി പറഞ്ഞ ബസ്സിന് ഞങ്ങളെ കയറ്റുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. നോക്കി, ഞങ്ങൾ ഓഡിറ്റോറിയം എത്തിയിട്ടാ. നമ്മുടെ നെഹല അവിടെ സെറ്റായി നിൽക്കുന്നുണ്ട്. യോയോ നെഹല എന്താ പറയാളെന്ന് കൊറച്ച് ഉറക്കെ പറയേ. ടെൻഷനാണ്. കല്യാണം കഴിഞ്ഞില്ലേ? നിക്കാ ഇന്നലെ എഴുന്ന നിക്കാ കഴിഞ്ഞു. ലുക്ക് ആയിട്ടില്ല ഗൈസ്. എല്ലാരും എത്തിയിട്ടുണ്ട്. ഓ എസിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് അതിന് വിശക്കെന്ന് പറഞ്ഞിട്ട് നീ പാത്രം മൊത്തം കംപ്ലീറ്റ് ആക്കുവോ? അനിയോ എന്താണാ പറഞ്ഞ സൂര്യ? എനിക്കൊന്നും പറയാത്ത എന്താ ക്ലീന് കോൺസെൻട്രേഷൻ കളയടേന്ന്. അഞ്ജലി മാറ്റിട്ട് നീറ്റൂട്. അബിന എത്രാമത്തെ ട്രിപ്പാ? രണ്ടാമത്തെ. അശ്വ എന്നെങ്ങനെ നീക്ക നീയേ? ഏ നബ്യ കഴിഞ്ഞു. ഡൺ. വൈഷ്ണ ലിപ്സ്റ്റിക് കുറച്ച് കുറഞ്ഞു കേട്ടാ. ചോറുണ്ടപ്പോ. അയ്യോ ചെറിയ കുട്ടിയാണല്ലോ, എൽ കെ ജി കുട്ടിയാണല്ലോ, വെള്ളം കുടിക്കും. ഏതക്ഷര? വാ 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 വാ. അന്താക്ഷരം കളിക്കാണ് കൈ. വാ വാ താമര പെണ്ണേ. വാ അക്ഷര പാടൊക്കെ. പ്രൊഫഷണൽ സിംഗർ ബ്ലെസ്സി. വീട്ടുകാർ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ചെക്കൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ട്. എൻ്റെ ഫോൺ ചത്തു. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. മൊഹബത്തിൽ ഉണർന്നു മലർപ്പനി മുഹമ്മദ് റസൂൽ വരും വഴി മനസ്സിലെ അതൃപ്തമൊരുക്കി നീഹം പരം പൊരുൾ റഹീമ.
വീഡിയോ ഇവിടെ കഴിഞ്ഞപ്പോ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഗൈസ് ലെറ്റ്സ് സ്റ്റിൽ വിത്ത് ജിൽ.